കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലെ അരവിന്ദാക്ഷേട്ടന്റെ മകൻ അക്ഷയ് ആ വീട് നിർത്തിയിട്ടുണ്ട്. അരവിന്ദാക്ഷേട്ടന്റെ ഇരുവൃക്കകളും തകരാറിലായ അരവിന്ദാക്ഷേട്ടന്റെ മകന് കാരുണ്യ മനസ്സുകളായിട്ടുള്ള എല്ലാവരും കൈകോർത്തപ്പോൾ വലിയ തരത്തിലേക്കുള്ള സഹായമാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചെലവിന് ആവശ്യമായ തുക കഴിഞ്ഞ് അർഹതപ്പെട്ട 30 ഓളം രോഗികൾക്ക് ജനങ്ങളുടെയും കമ്മിറ്റിയുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യത്തിൽ നമ്മൾ വിതരണം ചെയ്യുകയാണ്. ഇതൊരു സന്ദേശമാണ്. പൈസ വരുമ്പോൾ കണ്ണുമഞ്ഞളിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്റെ അനുഭവം മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കുടുംബവും കമ്മിറ്റിയും മറ്റുള്ള അർഹതപ്പെട്ട പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിരിച്ചു നൽകുന്നത്. ഈ ഒരു കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്ത് ഈ ഒരു ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കാരണം ഈ വീഡിയോ 20 ലക്ഷത്തിന് മേലെ ആളുകൾ കണ്ടിട്ടുണ്ട്. ഇതെന്ത് സംഭവിച്ചു, ഇതെന്ത് ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഇത് കാണുന്ന ആളുകൾ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലെ കോട്ടായിത്തായം LP സ്കൂളിലാണ്. ഞാൻ ഒരു 6-7 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പഞ്ചായത്തിലെ അരവിന്ദാക്ഷേട്ടൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ മകൻ അക്ഷയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇരു വൃക്കകളും തകരാറിലായി അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തായ്ന്ന് കേണ അപേക്ഷിച്ചിരുന്നു. ആദ്യമായി ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മൾ അന്ന് ചെയ്ത വീഡിയോ. ലോകരക്ഷിതാവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് ഈ ഒരു ചികിത്സയിലേക്ക് 64,37,410 രൂപ കമ്മിറ്റിയുടെ ശ്രമഫലമായും നമ്മുടെ വീഡിയോയുടെ ശ്രമഫലമായും ആളുകളുടെ സഹായങ്ങൾ കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം അരവിന്ദാക്ഷേട്ടനുണ്ട്, നമ്മുടെ ജനകീയ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ഉഷചേച്ചി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്, മുൻ കുന്നമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ദിനേശേട്ടൻ പെരുമണ്ണയുണ്ട്, കൺവീനർ മനോജേട്ടനുണ്ട്, ബാക്കിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ജനകീയ കമ്മിറ്റിയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഷിബിനേട്ടൻ അടക്കമുള്ള എല്ലാ ആളുകളുമുണ്ട്. നമുക്ക് കിട്ടിയ ഈ തുകയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അരവിന്ദാക്ഷേട്ടന് കൊടുക്കുന്നത് 46,50,000 രൂപയാണ് അദ്ദേഹത്തിന്റെ മകന്റെ ചികിത്സയ്ക്കും തുടർ കാര്യങ്ങൾക്കുമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ഇവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ത്യാഗോജ്വലമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് 17,40,000 രൂപ, ഇത് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കണം, 17,40,000 രൂപ 29 ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ വെച്ച് വീതിക്കുകയാണ്. ആർക്കൊക്കെയാണോ നമ്മൾ വീതിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി ജനകീയ കമ്മിറ്റിക്ക് ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ അരവിന്ദാക്ഷേട്ടന് കൊടുത്തിട്ടുണ്ട്. കാരണം അരവിന്ദാക്ഷേട്ടന്റെ മകന് ചില ആളുകൾ വരെ പറയും ഈ വീഡിയോകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ ചില ആളുകൾ പറയും ഞാൻ ആർക്കും കൊടുക്കില്ല, അല്ലെങ്കിൽ അത് എനിക്ക് വന്ന പൈസ അല്ലേ, എന്റെ കണ്ണീര് കണ്ട് വന്ന പൈസ അല്ലേ എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇത് മനസ്സിലാക്കി മനസാക്ഷിയോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ കുടുംബവും കമ്മിറ്റിയും നൽകിയിട്ടുള്ളത്. ആ ഒരു മനസ്സിന് നമ്മൾ അഭിവാദ്യം ആശംസകളും നേരുകയാണ്. ആർക്ക് കേരളത്തിൽ ആർക്കൊക്കെ കൊടുത്തു, 29 ആളുകളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ അടക്കം അരവിന്ദാക്ഷേട്ടന് നമ്മൾ കൊടുക്കുകയാണ്, ജനകീയ കമ്മിറ്റിക്ക് കൊടുക്കുകയാണ്. നമുക്ക് ഓരോ അപേക്ഷകളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള നിയോജക മണ്ഡലിലെ MLA മാർ, പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ തന്ന അപേക്ഷകളാണ് ഇതോരോന്നും. ഞാൻ നേരിട്ട് പരിശോധിക്കാതെ ഒരു വീട്ടിലുള്ള ഒരു രോഗിക്ക് പോലും നമ്മൾ സഹായം കൊടുക്കാറില്ല. കാരണം പാവപ്പെട്ട പ്രവാസികളും സാധാരണക്കാരുമാണ് പെരുമണ്ണയിലുള്ള ആളുകൾ മാത്രമല്ല തന്നത്, ആയിരക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ തന്നിട്ട് വീഡിയോയിലേക്ക് സഹായിച്ചിട്ടുള്ളത്. കാരണം അവർ കാണുമ്പോൾ അവരാരുമല്ല അരവിന്ദാക്ഷേട്ടൻ, അവരുടെ മകനോ കൂട്ടുകാരനോ ബന്ധുവോ രക്തബന്ധു ഒന്നുമില്ല. ആയിരക്കണക്കിന് പ്രവാസികളും സാധാരണക്കാരും 1 രൂപ മുതൽ ഈ ഒരു സഹായത്തിലേ നൽകിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ആ പൈസ അടിച്ചു മാറ്റാനോ കഫം തിന്നാനോ അല്ലെങ്കിൽ കമ്മീഷൻ അടിച്ചു മാറ്റാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. 1 രൂപ പോലും പുറത്തു പോവാതെ അർഹതപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വളരെ സുതാര്യമായി അപേക്ഷകൾ ഇവരെ ബോധ്യപ്പെടുത്തി, കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തി ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇരുപത്തിയൊമ്പതോളം കുടുംബങ്ങൾക്കാണ് ഇത് കൊടുക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആരുമില്ലാത്തവർക്ക് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത്. കാരണം വീടുകൾ തോറും കയറിയിറങ്ങില്ലേ മെമ്പറെ, ബക്കറ്റ് പിരിവ് നടത്തി
കോവിഡ് പ്രതിസന്ധി സമയത്ത് ജീവൻ പോലും പണയം വെച്ചിട്ടാണ് കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇതൊരു മാതൃകയാണ് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യാൻ പോണ സമയത്ത് ജനീയ കമ്മിറ്റി രൂപീകരിക്കും ചാരിറ്റിക്കാരനെ ഏൽപ്പിക്കും അതല്ല ഇവിടെ സംഭവിച്ചത് കമ്മിറ്റി കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് പണം ആദ്യം സ്വരൂപിച്ച് ഈ മകനു വേണ്ടി എല്ലാ തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരോടുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടോ കാരണം കേക്കണം എല്ലാവരും ഇതൊക്കെ കാണിച്ചു കൊടുക്കട ഓരോരുത്തർ വന്നാൽ കാണാമെന്ന ആൾ ഇത് വാങ്ങാമെന്ന ആളുകളാണ് ഓരോ രോഗികളാണ് ഇത് കേട്ടോ ഇങ്ങോട്ട് വെച്ചേ ഞാൻ എന്തെങ്കിലും പൈസ ഇതിൽ നിന്ന് പെട്രോൾ അടിക്കാൻ ഞാൻ വാങ്ങിയിട്ടുണ്ടോ ഞാൻ എത്ര ആഴ്ച അവിടെ വന്നേ നാലോ അഞ്ചോ പ്രാവശ്യം വന്ന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ എഗ്രിമെന്റ് ഞാൻ ഒപ്പിടിച്ചിട്ടുണ്ടോ ബ്ലാങ്ക് ചെക്ക് ഒപ്പിടിച്ചിട്ടുണ്ടോ എന്റെ ട്രസ്റ്റിലേക്ക് ഒരു രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ രഹസ്യമായിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പൈസ എന്തെങ്കിലും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടോ ഇല്ല ഇത്രയും സുതാര്യമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് സുതാര്യമാക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ നാല് ദിവസമായി ഞാൻ കൊച്ചിയിൽ ജോലിയുള്ള ഞാൻ ഇവിടെ കുന്നമംഗലത്ത് നിൽക്കുക ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം എന്റെ തലേന്റെ മുമ്പിൽ വരുമ്പോ അത് കൃത്യമായി ക്ലോസ് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലക്കാണ് നാല് ദിവസം ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പല ഭാഗത്തു നിന്ന് ഈ രോഗികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അത്രയും ബാധ്യത വ്യക്തിപരമായി എനിക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ബാധ്യതകൾ വന്ന സ്ഥിതിക്ക് ഇനി എന്റെ ജില്ലയിൽ മാത്രമേ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും പൈസ എടുത്ത് പെട്രോൾ അടിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്നത് എന്റെ ഇന്ധനവും എന്റെ കാറുമാണ് ജനകീയ കമ്മിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല കാരണം കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിന് സുതാര്യത ഉണ്ടാവും ആ പൈസ 22 ആളുകൾ ഉണ്ടെങ്കിൽ 22 അഭിപ്രായങ്ങൾ അതിലുണ്ടാവും ആരെങ്കിലും ഒരാൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ 20-ാമത്തെ ആളുണ്ടാക്കും അത് പല താല്പര്യങ്ങളിലും ഉണ്ടാവും കമ്മിറ്റി ഇല്ലാത്ത എന്റെ ചാരിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ള വീഡിയോ ചെയ്യുമ്പോൾ ജനകീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ ചെയ്യുക ജനകീയ കമ്മിറ്റിയെ മുന്നിൽ വെച്ച് ചെയ്യുക ആദ്യം അവരോട് പറയാ ആവശ്യത്തിലധികം പൈസ വന്നാൽ ആദ്യം നമ്മളെടുത്തൊക്കെ കരഞ്ഞു പറയും പൈസ വരാൻ വേണ്ടിട്ട് പിന്നീടാണ് മാറുക അങ്ങനെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പോലീസുകാരനെ അതിൽ ഉൾപ്പെടുത്തുക PCC സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിലെ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തുക ജനപ്രതികളെ കൂട്ടി വളരെ സുതാര്യമായി ചെയ്താൽ ജനങ്ങൾ നമ്മളെ കൂടെ നിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വീഡിയോയിലെ വിജയം അതിനെ സഹായിച്ച എല്ലാവരോടും നമ്മൾ നന്ദി പറയുകയാണ് നമ്മൾ കൊടുക്കുന്ന പേരുകൾ ഒരിക്കൽ കൂടി പെട്ടെന്ന് വായിക്കാം ലിസ്റ്റ് ഇവരെ കയ്യിലുണ്ട് നന്ദൻ 3 ലക്ഷം ഈ പെരുമണ്ണയിലെ ഇതേപോലെ വൃക്ക അസുഖമുള്ള ആളാണ് നന്ദന് നമ്മൾ 3 ലക്ഷം കൊടുക്കുകയാണ് മുഹമ്മദ് ഷാഹിലുദ നമ്മളെ മുമ്പിലുണ്ട് 50,000 രൂപ കൊടുക്കുകയാണ് ബിജു പി കെ കക്കോടി 1,50,000 രൂപ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് കൊടുക്കുകയാണ് അബ്ദുൾ റഷീദ് കിഡ്നി മെഡിസിന് 50,000 രൂപ കൊടുക്കുകയാണ് സുരേഷ് ബാബു ഫിറോസ് കുന്നമ്പറമ്പിൽ എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ വലിയ തരത്തിലേക്കുള്ള ഒരു സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഷെയർ ചെയ്തതുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അതേപോലെ 10,000 കണക്കിന് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ കാരണം ഞാൻ വലിയ സെലിബ്രിറ്റിയോ ഫോളോവേഴ്സോ ഉള്ള ആളല്ല ഒരു സാധാരണക്കാരനായ കുന്നമംഗലത്തുകാരനാണ് ഒരുപാട് ആളുകളുടെ സഹായങ്ങളും ഷെയറുകൾ കൊണ്ടാണ് ഈ പൈസ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് 2,50,000 രൂപ ആ രോഗിയുടെ ഇപ്പൊ ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകളാണ് മലപ്പുറം ജില്ല സുരേഷ് ബാബു മുഹമ്മദ് മുസ്തഫ പിന്നെ വണ്ടൂർ 1,50,000 ഷജീവ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് പ്രവാസിയാണ് ഇവിടെ നാട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു ഇപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് 1,50,000 രൂപ അബ്ദുൽ അസീസ് ട്രീറ്റ്മെന്റിന് വേണ്ടി 35,000 ഷാജു 35,000 ഫാത്തിമ പെരുമണ്ണക്കാരിയാണ് കല്യാണത്തിന് വേണ്ടി 1 പവൻ സ്വർണം 35,000 ഷിജു കെ ചേവായൂർ ഏട ചേച്ചിതാ അവരെ ഭർത്താവ് ലിവർ പോയി വീണ്ടും കിഡ്നി ഓപ്പറേഷനിലേക്ക് മാറുകയാണ് കരഞ്ഞു വന്നിട്ടാണ് 1,00,000 രൂപ അബ്ദുൽ ഖാദർ കായലും 1,20,000 സുമതി അമ്മ 25,000 അദ്ദേഹം അവരെ മകനുണ്ട് അബ്ദുള്ള കുട്ടി ചെമ്മാട് 1,00,000 രൂപ അനീഷ് പ്രഭാകരൻ ഇടുക്കിയിലെ കിഡ്നി രോഗി 1,00,000 രൂപ നബീസത്ത് ബിബി കൊട്ടാരക്കര MLA പറഞ്ഞ കേസാണ് 25,000 രൂപ തെസ്കിയ മോൾ 25,000 രൂപ റാബിയമ്മ അതാ ഒരു നിറമുള്ളതിന്റെ പേരിൽ ഈ വെളുത്ത നിറമുള്ളതിന്റെ പേരിൽ അവഗണനയും തുപ്പലും കുടുംബം പോലും ഒഴിവാക്കിയപ്പോ നമ്മളെ മുന്നിൽ സങ്കടം വന്ന് പറഞ്ഞതാണ് വീടുണ്ടാക്കാൻ വേണ്ടി 2,00,000 രൂപ 6,00,000 രൂപ അവർക്ക് വേണം 2,00,000 രൂപ ആമിന മെഡിക്കൽ ട്രീറ്റ്മെന്റിന് 25,000 പ്രീതി മാവൂരി 20,000 സക്കീർ ഹുസൈൻ മരുന്നിന് 20,000 തഹ കുഞ്ഞു കൊല്ലം 25,000 അഷ്റഫ് ഗൂഡല്ലൂർ വൃക്ക മാറ്റിവെക്കുന്ന 20,000 സൈനുദ്ദീൻ ഗൂഡല്ലൂർ വൃക്ക 20,000 സെയ്തലവി പാലക്കാട് വൃക്ക മാറ്റിവെക്കുന്ന 20,000 സരസ്വതി അമ്മ 15,000 അസീന ബീവി പാലക്കാട് 25,000 വിചിത്ര 15,000 PC വിനോദോടുള്ള ഇത്രയും ആളുകൾക്കാണ് വിനോദിന്റെ ഏട്ടൻ ഇത്രയും ആളുകൾക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളുമായിട്ട് സഹായിച്ചവരോടൊക്കെ നന്ദി പറയാൻ ഇനി ഞാനല്ല പറയേണ്ടത് പ്രിയപ്പെട്ട അരവിന്ദാ ചേട്ടൻ സംസാരിക്കട്ടെ എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി
ലോക ആളുകൾ മുഴുവൻ സഹായിച്ച എന്റെ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി ബാക്കി വരുന്ന പണം അത് ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാവർക്കും എന്റെ മകനെ പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതൊരു സഹായമാകട്ടെ എന്ന് ഞാൻ ഇവരോട് കമ്മിറ്റിക്കാരോട് പറഞ്ഞതാണ് അതുകൊണ്ട് അവരത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും നന്ദി കൂട്ടത്തിൽ ഈ കമ്മിറ്റിയിലെ എല്ലാവരോടും അതേപോലെ സെമിർ ഖാനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് സന്തോഷമായി ഈ ഒരു അച്ഛന്റെ വേദനയാണ് നിങ്ങൾ മാറ്റിയത് അതോടൊപ്പം 29 കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ദിനേശ് ഏട്ടൻ സംസാരിക്കും ഇവിടെ തിരുമണ്ണ എന്ന് പറയുന്ന ഈ നാട്ടിൽ ഇവിടെയുള്ള ഈ ജനകീയ കമ്മിറ്റിയുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയർമാനും അതുപോലെ ഇവിടെ കൺവീനറും ട്രഷറും രക്ഷാധികാരികളും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളുണ്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ച ഈ നാട്ടിലെ 6 വാർഡുകളിൽ നിന്ന് ഇവിടെയുള്ള ജനകീയ കമ്മിറ്റി ഇവിടെയുള്ള സാധാരണക്കാരുടെ കൈകളിൽ നിന്നും പണം പിരിച്ചെടുത്തത് തികയാതെ ഒരിക്കലും ടാർഗറ്റ് ഒരു കാരണവശാലും ഈ കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ നടപടി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ഷമീർ കുന്നമംഗലം കമ്മിറ്റിയുടെ അഭ്യർത്ഥന കൂടി മാനിച്ച് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം നടത്തിയ വീഡിയോയിലൂടെ ഇവിടെ ലഭ്യമായിട്ടുള്ള തുക എന്ന് പറയുന്നത് ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഉദ്ദേശിച്ചതിനപ്പുറമായി ഇവിടെ പറഞ്ഞതുപോലെ 64 ലക്ഷം വന്നു ആ 64 ലക്ഷം രൂപയിൽ നിന്ന് ഇവിടെ അക്ഷയ് എന്ന് പറയുന്ന കിഡ്നി രോഗിയായ അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അച്ഛൻ ശ്രീ നടക്കാവിൽ അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷന്റെ മകൻ അക്ഷയ്ക്ക് 46 ലക്ഷം രൂപ ഇവിടെ ഇന്ന് നൽകുന്നു അത് ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ തുകയും അതിലടങ്ങിക്കൊണ്ടുള്ള തുകയാണ് നൽകുന്നത് അതിനുശേഷം വരുന്ന ബാക്കിയുള്ള തുക പിതാവിന്റെ ആഗ്രഹം ഇത് മറ്റുള്ള രോഗികൾക്ക് നൽകണം ശ്രീ ഷമീറും അതുപോലെ തന്നെ ഫിറോസ് കുന്നംപറമ്പിലും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അവർ ചാരിറ്റി പ്രവർത്തന മേഖലയിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയപ്പെടുന്നവരാണ് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച പാവപ്പെട്ടവർക്ക് അത് നൽകുവാൻ മനസ്സ് കാണിച്ച പിതാവും ഈ കമ്മിറ്റിയും ഇതിന് ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്ന് വീഡിയോ ചെയ്ത് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് എന്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് ഷമീർ അപ്പോ ഇതിന് മനസ്സ് കാണിക്കുകയും ഇങ്ങനെ ഈ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഈ സാമ്പത്തിക സമാഹരണം എത്തിച്ചത് പ്രത്യേകമായി നാടിനു വേണ്ടി ഷമീറിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ പിതാവ് എന്നുള്ള നിലക്ക് ഈ പറയപ്പെടുന്ന തുകയ്ക്ക് പുറമെയായി ബാക്കി തുക രോഗികൾക്ക് നൽകുവാൻ മനസ്സ് കാണിച്ച് കമ്മിറ്റിയോട് മടിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് അപ്പോൾ അതിൽ നിന്ന് അപ്പുറമായി കമ്മിറ്റി മുന്നോട്ട് വെച്ച താല്പര്യം അത് അംഗീകരിക്കുവാൻ കൂടി തയ്യാറായിട്ടുള്ള പിതാവിന്റെ മനസ്സിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ പ്രവർത്തനം ഒരു മാതൃകാപരമാണ് നാട്ടുകാർ എന്നുള്ള നിലക്ക് ഞങ്ങൾക്കും അഭിമാനം കൊള്ളാവുന്നതാണ് പ്രിയപ്പെട്ട ഇതിന്റെ ചെയർപേഴ്സണും ഒരുപാട് ഓടി നടന്ന പ്രിയപ്പെട്ട ഉഷേച്ച് പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ പെരുമണ്ണയിൽ ഞങ്ങൾക്ക് അക്ഷയിന്റെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം ഞങ്ങൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ കോവിഡ് കാലത്ത് വീട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും കയറി പിരിവെടുത്ത് അത് തികയില്ല എന്ന് കണ്ടതോടുകൂടി ഞങ്ങൾ മറ്റുള്ള ഒരു സഹായം ഷമീറിനോട് അഭ്യർത്ഥിക്കുകയും ഷമീർ അതിനുവേണ്ടി ഞങ്ങൾക്ക് നല്ലൊരു സഹായമാണ് ഷമീർ കുന്നമംഗലം ചെയ്തിട്ടുള്ളത് അതിന്റെ പേരിൽ ഞങ്ങൾക്ക് നല്ലൊരു ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ച ഫണ്ടിൽ നിന്ന് അരവിന്ദന്റെ എതിർത്ത് ഞങ്ങൾ രാവിലെ പോയി ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയും കൂട്ടി അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ തരും ആർക്കാണ് കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കുക എന്നും അവരുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഇരു മനസ്സും നല്ലൊരു മനസ്സോടുകൂടിയാണ് പറഞ്ഞത് കൊടുക്കുക എന്റെ കുട്ടിയെപ്പോലെ തന്നെയാണല്ലോ മറ്റുള്ളവരും എന്ന് പറഞ്ഞ് ഈ സഹായം എല്ലാവർക്കും എത്തിക്കാൻ കഴിഞ്ഞത് 29 ആളുകൾക്ക് ഈ സഹായം എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് കമ്മിറ്റി എന്നുള്ള നിലക്ക് ഏറ്റവും നല്ലൊരു സന്തോഷമുണ്ട് ഇത് എല്ലാ കുടുംബങ്ങളിലേക്കും എത്തുകയാണല്ലോ അതോടൊപ്പം
അരവിന്ദാക്ഷൻ മകൻ അക്ഷയന്റെ ജീവനും കൂടി ഞങ്ങൾക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് 46,50,000 രൂപയാണ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് അതിന്റെ ബാക്കി വന്ന തുകയാണ് ഈ 29 ഓളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് അതിനു വേണ്ടി പ്രവർത്തിച്ച ഇവിടെ മനോജ് ഏട്ടനാണ് എന്റെ അടുത്ത് ഓഫീസിൽ നമ്മുടെ ജിജികെയുടെ ഓഫീസിൽ എത്തിയിട്ട് നൂയിമൻകാന്റെ കെയർ ഓഫിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വന്ന സമയത്തും ഞാൻ വരൂല എന്നാ പറഞ്ഞല്ലേ ഞാൻ വരൂല കാരണം പേടിയാണ് ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്ത പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവർ നമുക്ക് ഏറ്റവും എതിരാകുക ഏറ്റവും നമ്മളെ മോശം പറയുക നമ്മൾ എതിരാളികളാ ആവശ്യം വരുമ്പോൾ റെക്കമെൻഡേഷനുമായിട്ട് വരും കള്ളനൊന്നും വിളി നമുക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരമാവധി ഞങ്ങൾ ഒരു 10-15,000 റുപ്യന്റെ അടുത്ത് ഞങ്ങൾ വീടുകളിൽ കയറിയിട്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു ഈ കമ്മിറ്റിന്റെ പ്രവർത്തനത്തിന്റെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു 6-7 മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങി എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം അത് ഊണും കൂടി കഴിക്കാതെ രാവിലത്തെ ചായയും കൂടി ഇല്ലാതെ തന്നെ നമ്മൾ പ്രവർത്തിച്ചിട്ട് വൈകുന്നേരം ചിലപ്പോൾ 4-5 മണി വരെ ഞങ്ങൾ വീടുകളിൽ കയറി പല വീടുകളും വാർഡുകളിലല്ല എല്ലാ വീടുകളിലും കയറിയിട്ട് നല്ല പ്രവർത്തനം കാഴ്ച വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ കുറഞ്ഞ തുകയായാലും ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റിയത് ആ സോറി 15 ലക്ഷം രൂപ സ്വരൂപിക്കാൻ പറ്റി ബാക്കിയുള്ളത് നമ്മുടെ ചാരിറ്റി പ്രവർത്തനം ഞാൻ ഷമീർ ഖാനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അന്നേരം എന്നോട് ചോദിച്ചു നമുക്ക് ഇതാവണം പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ നാട്ടിൽ തന്നെ ആണോ എന്ന് ചോദിച്ചു അല്ല കമ്മിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു അന്നേരം അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കമ്മിറ്റി ജനകീയ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ജനകീയ കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു എന്തൊക്കെയാ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ട് എന്റെ കൂടത്തിൽ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചാലും കറക്റ്റ് കാര്യങ്ങളും പറഞ്ഞു തന്നതിന്റെ അതിന്റെ മുഖാന്തരം നമ്മളെ ഷമീർ ഖാൻ ഇവിടെ കൊണ്ടുവരലു അവരായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു ആ വീഡിയോ ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് നല്ലൊരു പൈസ തന്നെ നമുക്ക് സ്വരൂപിക്കാൻ പറ്റി ആ സ്വരൂപിച്ചതിന്റെ ഒരു മൂല്യം ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റിയെന്നുള്ളത് ഈ കമ്മിറ്റീന്റെ എല്ലാ മെമ്പർമാർക്കും ഞങ്ങൾക്ക് സമാധാനിക്കാം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രവർത്തിച്ച് ഈ നടന്നതിന്റെ ഒരു ഫലം ഞങ്ങൾക്ക് പുറത്തും കിട്ടിയല്ലോ എന്നുള്ളത് സന്തോഷിക്കാൻ പറ്റും ഈ സന്ദർഭത്തിൽ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന ആൾക്കാരെയും ഏറ്റവും നല്ല പ്രവർത്തനം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഇനി അതേമാതിരിയുള്ള പ്രവർത്തനം തുടർന്നു ഈ ഷമീർ ഖാൻ മുഖാന്തരം നടക്കട്ടെ അതേപോലെ പല ആൾക്കാർക്ക് ഇതൊരു പ്രചോദനം തന്നെ ആവട്ടെ ഈ ഇവിടെ ഒരു തുടക്കം ആവട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് ഇത് തന്ന എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ ട്രഷറർ ഒരുപാട് പ്രവർത്തിച്ച നമസ്കാരം ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് സത്യത്തിൽ ഇത്രയും ദിവസം ഓടിയതിന്റെ എല്ലാത്തിനും കൂടി ഉള്ള റിസൾട്ട് ആയിട്ട് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള തുക വിചാരിച്ചതിന് കുറച്ചുകൂടി അതായത് ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ മാറ്റി കുറച്ചുകൂടി നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു അതിനുള്ള തുകയും കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് അതിലേക്ക് എടുക്കാനും പറ്റി ബാക്കി തുക ഇവരെ ആ കുടുംബം എടുത്ത തീരുമാനം ശരിക്കും ഞങ്ങൾക്ക് അഭിമാനം തരുന്നതാണ് കാരണം അങ്ങനത്തെ ഒരു ഫാമിലിക്കാണല്ലോ നമുക്ക് ഈ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നത് കാരണം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഒരു 2 വർഷത്തോളം അവരെന്നെ ചികിത്സിച്ചിട്ട് അവർക്ക് ഇനി മുന്നോട്ട് പോകില്ലാന്നുള്ളൊരു അവസ്ഥ സാഹചര്യത്തിലാണ് അവർ കമ്മിറ്റി ഉണ്ടാക്കാൻ നമ്മളടുത്ത് ബന്ധപ്പെട്ടത് അത്രയും അവരെന്നെ മാക്സിമം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ഇനി മുന്നോട്ട് പോകില്ലാന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് അവർ നമ്മളെ സമീപിക്കുന്നത് അല്ലാണ്ട് ഒരു അസുഖം വന്നാൽ ഉടനെ നേരെ കമ്മിറ്റി വേണം പിരിക്കണം എന്നല്ല അവർ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്ര ഒറ്റഘട്ടമായിട്ട് അതിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയതും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ തുക വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തുക പോരായിരുന്നു എന്ന് കാരണം ഇത്രയും മുന്നിൽ നമ്മളെ മുന്നിലൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ശരി സത്യത്തിൽ തോന്നുന്നത് കുറച്ചുകൂടി വേണമായിരുന്നു അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടിയില്ലായിരുന്നു തോന്നി അതൊരു ചീറ്റിംഗ് ആണെന്നുള്ള രീതി തോന്നുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൽ ക്ലോസ് ചെയ്തത് എല്ലാ ബാങ്കും ഗൂഗിൾ പേ എല്ലാ അക്കൗണ്ടും അഥവാ ഇതിന് ഒരു നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് അക്കൗണ്ടിൽ അയക്കേണ്ട ഞാൻ അയച്ചിട്ട് കയറില്ല ഇനി കയറാണ്ടായിട്ട് ഇതൊരു ഫേക്ക് അക്കൗണ്ടാണെന്നുള്ളൊരു ന്യൂസ് വരാണ്ടിരിക്കാനാണ് നമ്മൾ തിരിച്ചിട്ട് എന്ത് ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ആയിട്ട് നമുക്ക് ആവശ്യമായ തുകയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യേണ്ട ഒരു ധാർമ്മികത കൂടിയാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കൂടി ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ എല്ലാ വർക്കിൻ്റെ ഒരു പൂർണ്ണത ഇതോടുകൂടി ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഇനി ഏതെങ്കിലും ഇതുപോലത്തെ ഒരു ചാരിറ്റി ഏതെങ്കിലും എക്സ്ട്രാ പൈസ വരാണെങ്കിൽ ഇതുപോലെ ചെയ്യണം എന്നുള്ള ഇതോട് പറയാം കാരണം ഇവിടെ മുന്നിലിരിക്കുന്നവർക്കൊന്നും ഇതുപോയി കൊടുക്കുന്ന തുക ഒന്നല്ല എന്നുള്ളത് നമുക്ക് അവരുടെ സാഹചര്യം കണ്ടിട്ട് ശരിക്കും ബോധ്യം വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഘട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ അക്ഷയ്ക്കാണെങ്കിലും ചികിത്സിക്കാനുള്ള തുകയായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളെല്ലാവരോട് പ്രാർത്ഥന പോലെയാണ് കാരണം എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി പെട്ടെന്ന് നല്ല ഡോണർ കിട്ടി കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് നമ്മളെ കൂടെ നടക്കുന്ന ഒരാളായിട്ട് കാണുന്ന ഒരു വീഡിയോ കൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ശരി അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബാക്കി നാളെ കാണാം.